പിറവം നഗരസഭയുടെ രണ്ടാമത്തെ ബജറ്റ് പിറവത്തിന്റെ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പിന്റെ മഹനീയ സാന്നിധ്യത്തിൽ പിറവത്തിന്റെ ആരാധനയായ ഡെപ്യൂട്ടി ചെയർമാൻ കെ പി സലീം കാർഷിക ആരോഗ്യ കുടിവെള്ള ഭവന വിദ്യാഭ്യാസ ടൂറിസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. പ്രസ്തുത ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് 2,51,12,500 സേവന മേഖലയ്ക്ക് 10,22,56,233 പശ്ചാത്തല മേഖലയ്ക്ക് 2,26,16,000 അടക്കം 14,99,84,733 രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. പ്രസ്തുത വാർത്തയിലേക്കും വിശേഷങ്ങളിലേക്കും ലൈഫ് കൊച്ചിയുടെ റിപ്പോർട്ട്. 13 പഞ്ചവത്സര പദ്ധതികളെ പിന്നിട്ട് നമ്മൾ പോകുമ്പോൾ ആ പദ്ധതികളെല്ലാം തീർപ്പു കൽപ്പിച്ച് പുതിയ പദ്ധതിയിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ബഡ്ജറ്റിന്റെ സൂക്ഷ്മമായ പരിശോധന നടത്തുമ്പോൾ കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പിൽ പലതും ഈ വർഷത്തേക്ക് കുറവ് കാണുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിന്റെ കാരണം 13 പഞ്ചവത്സര പദ്ധതികൾ പൂർത്തീകരിക്കാത്ത സ്പിൽ ഓവർ ആക്കി നമുക്ക് എടുക്കാൻ കഴിയില്ല, പൂർണ്ണമായിട്ടും പുതിയ പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ടാണ് എന്ന് നേരത്തെ കൂട്ടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പൊ പുതിയ പദ്ധതിയാണ് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ വാർഷിക പദ്ധതിയുടെ രൂപരേഖ കൂടി ആ ബഡ്ജറ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അതില്ല. ഇല്ലാത്തതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. 14 പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ ഈ പദ്ധതിയുടെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള 1 വാർഷിക പദ്ധതി തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ മാർഗരേഖ ഗവൺമെന്റ് ഉണ്ടാക്കി നമുക്ക് തന്നതിന് ശേഷം മാത്രമേ നമുക്ക് പദ്ധതിയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. എന്നാൽ മാർച്ച് മാസത്തിന് മുമ്പായി ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടത് നമ്മുടെ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാകരുത് എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് മാർച്ചിന് മുമ്പായി നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ബുദ്ധിമുട്ടികളെ കൊറോണ എന്ന പകർച്ചയാതി നമ്മെ നേരിടുകയും നമ്മുടെ പ്രവർത്തന മുനിസിപ്പാലിറ്റിയെ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു. നമുക്ക് നിലവിലുണ്ടായിരുന്ന ഫണ്ട് തന്നെ തനഫണ്ടായാലും നല്ല 1% ഏകദേശം നമ്മുടെ സെക്രട്ടറിയുടെ കണക്ക് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഏകദേശം 1,00,000,000 അടുത്ത് തന്നെ നമ്മളിവിടെ കൊറോണയുടെ കാലഘട്ടത്തിൽ നമുക്ക് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതുപോലെ സർക്കാർ തലത്തിലും നമുക്ക് തന്ന ഫണ്ടിൽ നിന്ന് തന്നെ നമ്മൾ അതിലും നിന്ന് ഒരു തിരിച്ചവരെ ഒരു 71,00,000 രൂപ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിന്നെല്ലാം ഈ ബാലാഷ്ടതയൊക്കെ നമ്മൾ നേരിട്ട സമയത്തും നമ്മൾ ഒട്ടും പിന്നോട്ട് പോകാതെ ക്ഷേമ പ്രവർത്തനവും വികസന പ്രവർത്തനവും നല്ല രീതിയിൽ നടത്തി മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ പറ മുനിസിപ്പാലിറ്റിയിലെ ഈ കെട്ടിടം പണിത ഇനത്തിൽ തന്നെ നമുക്ക് പൈസ അടയ്ക്കേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു വിമാനം വരെ സ്ഥാപിച്ചതിന് ആദ്യം നമ്മൾ പൈസ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരെ വന്നു. നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ ബജറ്റ് 21-22 വർഷത്തെ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് അതിലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ആ ബജറ്റ് അനുസരിച്ചുള്ള പകുതി കാര്യങ്ങൾ പോലും നമുക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ഖേദകരമായ സംഗതി ഇവിടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഈ വർഷം 34,16,900 രൂപ മിച്ച ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ പുതിയ ഒരു വരുമാനത്തിന്റെ സോഴ്സ് എന്താണെന്ന് ഒന്നും കൂടാതെ സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് ഏതാണ്ട് 10% വ്യത്യാസപ്പെടുത്തി ബജറ്റ് അവതരിപ്പിക്കുക, കമ്മി ബജറ്റ് ഒരു കാരണവശാലും അവതരിപ്പിക്കാൻ പാടില്ല, മിച്ച ബജറ്റ് അവതരിപ്പിക്കണമെന്നുള്ള പ്രത്യേക നിർദ്ദേശം കണക്കിലെടുത്ത് മാത്രം അവതരിപ്പിക്കുന്ന വളരെ വേദനാജനകമായ വളരെ നിരാശാജനകമായ ഒരു ബജറ്റാണ് ഇന്നിവിടെ ഈ പിറവം മുനിസിപ്പാലിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തുക അനുവദിക്കണമെന്ന് ഗ്രാമസഭ കൂടി തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കഴിഞ്ഞ ബഡ്ജറ്റ് തുക മാറ്റിവെക്കുകയും ചെയ്തതാണ്. അതൊന്നും ഒരു സ്ഥലത്തും ചെലവാക്കിയായിട്ട് നമുക്കറിയാൻ സാധിച്ചില്ല. അപ്പൊ കർഷകരുമായി ബന്ധപ്പെട്ടും നിരവധി വിഷയങ്ങളുണ്ട്. ഇതൊന്നും ഒരു പരിഹാരമില്ലാതെ
പ്രിയപ്പെട്ട കെ പി സിയും കണക്കോട്ടുള്ള ഒരു അഭ്യാസം മാത്രമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇത് തികച്ചും നിരാശജനകമാണ് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. പഞ്ചമത്സര പദ്ധതിയുടെ രൂപീകരണമൊക്കെ നടന്നു വരുന്നതേയുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വേണം ഇനി നമുക്ക് ഇന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന ധനകാര്യമന്ത്രി സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നഗരസഭകൾക്ക് ലഭ്യമാകുന്ന തുകയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രമൊക്കെ നമ്മുടെ കയ്യിലോട്ട് എത്തുകയുള്ളൂ. അതിനുശേഷം അടുത്ത ഏപ്രിൽ മെയ് മാസങ്ങളോട് കൂടി മാത്രമേ നമുക്ക് വാർഷിക പദ്ധതി രൂപീകരണവും എല്ലാം സാധ്യമാവുകയുള്ളൂ. എന്തായാലും ഇവിടെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഈ മാർച്ച് 31 മുൻപ് കണക്കുകൾ പൂർത്തീകരിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടുകൂടി വളരെ ഒരു നല്ലൊരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2015-20 കാലഘട്ടത്തിലാണ് ഇത് പ്രഥമ നഗരസഭയായിരുന്നു. അതിനു മുമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തായിരുന്നു. ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എല്ലാം സഹായം നമുക്ക് ലഭ്യമാകും. പക്ഷേ ഒരു നഗരസഭയായി മാറിയതിന് ശേഷം പിറവം നഗരസഭയ്ക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ടും അതോടൊപ്പം തന്നെ മറ്റ് ഫണ്ടുകളൊന്നും ലഭ്യമല്ല. സ്ഥലം MLA MPO അവരെ സഹായിച്ചാൽ മാത്രമേ നമുക്ക് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അന്യ രാജ്യങ്ങളിൽ പോകുമ്പോൾ കൊടുക്കാൻ കഴിയുന്ന പദ്ധതി ഇന്ന് എവിടെ കേട്ടുകേണ്ടിയുള്ള പദ്ധതിയാണ്. ആരെയും കേട്ടിട്ടുണ്ടോ പിറവത്തിന് സമീപത്തുള്ള ഏതെങ്കിലും പഞ്ചായത്തുകളിലോ നഗരസഭകളിലോ കേൾക്കാത്തൊരു പദ്ധതി? പുത്തൻ ഉണർവേകുന്ന ആ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്കും ആ കുടുംബങ്ങൾക്കും സഹായിക്കുന്ന ഒരു പദ്ധതി അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞടിക്കേണ്ട മനസ്സുകൾക്ക് പകരം അവർക്ക് അത് അഭിനന്ദനം പറയാൻ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് പുറത്തു പറയാതെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞ വാക്കുകളായാണ് എനിക്ക് മുൻപ് സംസാരിച്ച ആളുകളെ വാക്ക് കേട്ടപ്പോൾ തോന്നിയത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കർഷക മിത്ര പ്രൊജക്ട് നാളികേരത്തിനും നെൽകൃഷിക്കാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് സബ്സിഡി നൽകിക്കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി എവിടെയാണ് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത്? പിറവത്തിന്റെ ചരിത്രത്തിൽ എവിടെയാണ് സബ്സിഡി കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇത് കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ച് സംസാരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ കണക്ക് കണ്ടതല്ല കാണാൻ പോകുന്നത്. ഈ ബഡ്ജറ്റിന്റെ അടിസ്ഥാനത്തിൽ നാളുകളിൽ കാണാൻ പോകുന്നത് തിരിച്ചിരുന്ന് ഇതേ കൌൺസിലർമാർ വന്നിരുന്നു പറയും ഇതുപോലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് കർഷകരെ സഹായിച്ച ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് അഭിനന്ദിക്കുന്ന രീതിയിൽ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള EMS ഭവന പാർപ്പിട പദ്ധതിയും ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിറവത്തിപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള സ്വപ്ന പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചപ്പോൾ സ്വപ്ന പദ്ധതിയാണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ ആ പദ്ധതിയോ അതൊന്നും ഇവിടെ നടപ്പിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. മറ്റൊരു വിശേഷവും വാർത്തയുമായി കാണുന്നവരെ എല്ലാവർക്കും ശുഭമംഗളസ്.